നാല് ദിവസമായി കൂടരഞ്ഞിയിൽ നടന്നു വരുന്ന മുക്കോപ്പ് ജില്ലാ കലോത്സവം അവസാനിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ ഒരുപാട് മത്സരങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി കുറച്ച് മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. റിസൾട്ടുകളെല്ലാം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം പ്രോഗ്രാം കമ്മിറ്റി വളരെ വിപുലമായ സംവിധാനങ്ങളാണ് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ടതാണ്. മത്സരം സമയത്തിന് തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നതിലപ്പുറം റിസൾട്ടെല്ലാം അപ്ഡേറ്റ് ആയി വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രകടനമാണ് പ്രോഗ്രാം കമ്മിറ്റി. നമ്മൾ എപ്പോഴും ഈ ഓഫീസ് എപ്പോൾ വന്ന് നോക്കിയാലും ഒരു 20 ആളുകൾ ഫുൾ ടൈം ഇരുന്നുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രോഗ്രാം കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഈ ഓഫീസിൽ ഇപ്പോൾ ഉണ്ട്. ഭൂമിമാഷി, ടീച്ചറെ ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം കമ്മിറ്റി സത്യത്തിൽ എന്നെ സംബന്ധിച്ചൊരു അത്ഭുതമായിപ്പോൾ തോന്നുന്നു. കാരണം എല്ലാ വർഷങ്ങളിലും വളരെ വൈകി മേള അവസാനിക്കുന്ന ഇടത്ത് നിന്ന് ഒരു മാറ്റം വന്നിട്ട് ഇത്തവണ പറഞ്ഞതിലും നേരത്തെ പല ഇന്നലെയൊക്കെ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. എന്തൊക്കെ സംവിധാനങ്ങളാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്? മുക്കം സ്കൂൾ കലോത്സവം ഇവിടെ ഇന്ന് സമാപിക്കുമ്പോൾ വളരെ ചിട്ടയോടുകൂടിയ പ്രവർത്തനമാണ് പ്രോഗ്രാം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒന്നാമത് തന്നെ നടന്നത്. അതിലൊന്ന് ഈ കുടഞ്ഞി സ്കൂളിൻ്റെ വിവിധ സൗകര്യങ്ങളെയും ഇതിൻ്റെ പ്രദേശത്തെ സൗകര്യങ്ങളെയും സാധ്യതകളെയും പ്രോഗ്രാം കമ്മിറ്റിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തുകയും പ്രോഗ്രാം കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തുള്ള KSTA സംഘടന അതിൻ്റെ മുഴുവൻ പ്രതിനിധികളെയും വിവിധ ദിവസങ്ങളിലായി കൃത്യമായി അലോട്ട് ചെയ്ത് വിവിധ ജോലികൾ ചുമതലപ്പെടുത്തി ആ ജോലികൾ വളരെ കൃത്യമായി നിർവഹിച്ചു എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഒരു പ്രധാനപ്പെട്ട വിജയമായി കാണുന്നത്. അതോടൊപ്പം സമയബന്ധിതമായി ഇതിനോട് സമീപിക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അതിൻ്റെ പരിശീലകരുമൊക്കെ പരിശ്രമിച്ചു എന്നുള്ളതാണ്. അതായത് കൂട്ടായ ഒരു ഇടപെടലാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു വിജയത്തിൻ്റെ പിന്നിലുള്ള ഒരു ചതോവികാരം. മറ്റൊന്ന്, ഒരു ഗ്രാമം ഇതിനെ ഏറ്റെടുത്തു. അതേപോലെ ഇതിനെ നിയന്ത്രിക്കുന്നതിൽ, ജനങ്ങളിൽ എത്തിക്കുന്നതിൽ മീഡിയകൾ അതിന് വലിയ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ ഭക്ഷണ സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ, താമസ സൗകര്യങ്ങൾ, കുട്ടികൾക്കൊരുങ്ങാനുള്ള സൗകര്യങ്ങൾ, വേദികളുടെ അകലം കുറഞ്ഞത് തുടങ്ങിയവയൊക്കെ ഇതിനകത്ത് പ്രധാന ഘടകമായി തീർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ ശാന്തമായ വലിയ, നേരത്തെ അവതാരകൻ സൂചിപ്പിച്ചതുപോലെ സമയബന്ധിതമായി ഒരുപക്ഷെ സമയത്തിന് മുന്നേ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് കാര്യക്ഷമമായ ഒരു സംഘാടക സമിതിയുടെ ലക്ഷണമായി കാണുന്നുണ്ട്. അവരുടെ ഇടപെടലാണുള്ളത്. ഇന്നും ഞാൻ ടീച്ചറേ ഇന്നും മനസ്സിലാക്കുന്നത് നമ്മൾ 6:30 പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തെങ്കിലും അതിലും നേരത്തെ അവസാനിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള രീതിയിലാണ് സ്റ്റേജിൽ നിന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ, അല്ലേ? ഏകദേശം 4 മണിയോടുകൂടി തന്നെ ഇന്നത്തെ പരിപാടികളും പൂർത്തിയാക്കുമെന്നാണ് ധാരണ. ഞങ്ങൾ സമാപന സമ്മേളനം 5:30 നടത്തപ്പെടുന്നത്. നേരത്തെ നമ്മളോട് CIയും AIയും ഒക്കെ പറഞ്ഞ പോലെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഇത്തവണ ഒരു പ്രശ്നമില്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരുപാട് നിയന്ത്രണങ്ങളും ഉണ്ട്. എപ്പോൾ വന്നാലും ഹാഷിദ് മാഷ് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റപ്പിലാണ് ഉണ്ടാവല്. മാഷി, എങ്ങനെ പോകുന്നു? റിസൾട്ടൊക്കെ വളരെ വേഗം ലഭ്യമാക്കുന്നുണ്ട്. അതത് ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം എല്ലാം റിസൾട്ട് വന്നതിന് ശേഷമാണ് എല്ലാവരും പിരിഞ്ഞു പോകുന്നത്. എങ്ങനെ തോന്നുന്നു? ഓരോ ദിവസവും വളരെ കൃത്യമായി തന്നെ അന്നന്ന് നടന്നിട്ടുള്ള ഓരോ ഇനങ്ങളുടെയും റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ തന്നെ വിരൽത്തുമ്പിൽ ഏറ്റവും എളുപ്പത്തിൽ റിസൾട്ട് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഗ്രൂപ്പ് ഫോം ചെയ്യുകയും എല്ലാവർക്കും അതിൻ്റെ റിസൾട്ട് അതത് സമയങ്ങളിൽ തന്നെ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെയും മനിയാന്നും നടന്നിട്ടുള്ള മത്സരങ്ങളുടെ കംപ്ലീറ്റ് റിസൾട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവിടുന്ന് ഈ ഓഫീസ് വിട്ട് പുറത്തു പോകുന്നത് എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ ഇപ്പോൾ തന്നെ ഈ ഒരു അവസാനത്തെ ദിവസം ഇത്രയും ഒരു പ്രശ്നമില്ലാതെ ഏറ്റവും രസകരമായിട്ട് എന്ത് ചെയ്യുന്നത്, തിരക്കുകളൊന്നുമില്ല റിസൾട്ട്, അതോടൊപ്പം തന്നെ അതത് സമയങ്ങളിൽ സർട്ടിഫിക്കറ്റുകൾ വരെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ കഴിഞ്ഞിട്ടുള്ള ഓരോ പരിപാടിയുടെയും സർട്ടിഫിക്കറ്റുകൾ വരെ നമുക്ക് നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും സന്തോഷം നൽകുന്ന സാർ. റഫിക, നമ്മുടെ വാസു മാഷ് ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. മാഷെ, പ്രോഗ്രാമുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ പിന്നെ വളരെ കറക്റ്റ്, നേരത്തെയൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഈ പ്രോഗ്രാമുകൾ മാഷ് ഒന്ന് തിരിഞ്ഞിരുന്നാൽ കുറച്ച് ഷെഡ്യൂൾ ചെയ്യുമ്പോഴേ നമ്മൾ ഒരു പരിപാടി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള സമയങ്ങൾ കണക്കാക്കാതെ ഷെഡ്യൂൾ ചെയ്യുന്നതാണ് പലപ്പോഴും ഈ സമയം തികയാതെ വരുന്നതിന് കാരണം. പക്ഷേ ഇത്തവണ അതിൻ്റെ ഇടയിലുള്ള സമയം കൂടി കൊടുത്തതുകൊണ്ട് പറഞ്ഞ സമയത്ത് തീർക്കാൻ കഴിയും. അങ്ങനെ തന്നെയല്ലേ ഷെഡ്യൂൾ ചെയ്ത്? തീർച്ചയായിട്ടും. ഈ പ്രാവശ്യം നമ്മൾ മുൻ അനുഭവങ്ങളൊക്കെ പരിശോധിച്ചു. അപ്പോൾ സമയത്ത് ചില മത്സരങ്ങളൊക്കെ പലപ്പോഴും അർദ്ധരാത്രിക്ക് ശേഷവും വെളുപ്പിന് വരെ നീണ്ടു നിന്ന സംഗതിയിലുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അതിന് കാരണം എന്നുള്ളത് വിദഗ്ധമായി നമ്മുടെ കൂടിയിരുന്ന് പ്രോഗ്രാമിൽ പരിശോധിക്കുകയും ഏതൊക്കെ മത്സര ഇനങ്ങൾ ഒരുമിച്ച് ചേർക്കാം, ഏതൊക്കെ വിഭജിക്കേണ്ടതുണ്ട്, അങ്ങനെ വളരെ കൃത്യശാസ്ത്രീയമായി അതിനെ വേർതിരിച്ച് സ്റ്റേജിൽ അലോട്ട് ചെയ്തു. അതുപോലെ തന്നെ ജഡ്ജസിൻ്റെ
ഏതൊക്കെ ജഡ്ജസ് നമുക്ക് ഈ കാര്യത്തിൽ ഉപയോഗപ്പെടുത്താം അങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കൃത്യമായിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റിയത്. പിന്നെ അത് മാത്രമല്ല, എല്ലാവരും ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ പരിപാടി ആയതുകൊണ്ട് തന്നെ അവരെ സമയത്തിന് എത്തിക്കുന്ന ഒരു അധ്യാപികമാർ, അതുപോലെ തന്നെ ടീം മാനേജേഴ്സ്, പ്രധാനാധ്യാപകർ ഒക്കെ തന്നെ, അതുപോലെ ഓരോ വിദ്യാലയത്തിലേക്കും അധ്യാപികമാരൊക്കെ തന്നെ വളരെ ഗൗരവമായിട്ട് അവരെ കാണുകയും എല്ലാവരുടെയും, കുട്ടികളെ മാത്രമല്ല, ഇതൊരു നാടിൻ്റെയും കുട്ടികളുടെയും അധ്യാപകരുടെയും ഒക്കെ ഒരു പരിപാടിയായിട്ട് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണിത് കൃത്യമായിട്ട് തീർക്കാൻ പറ്റിയത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ഈ പരിപാടികളുടെ ഏതൊക്കെ ഇനങ്ങൾ ഗ്രൂപ്പുകളാക്കി മാറ്റാം, അതിനെ സമയബന്ധിതമായി എവിടെയൊക്കെ നടത്താം എന്ന് ശാസ്ത്രീയമായി കുറേ കൂടി സമയമെടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനൊരു ഇങ്ങനെയൊരു പര്യവസാനം, പലപ്പോഴും നമ്മുടെ വെളുപ്പിനേക്കൊന്നും കാര്യങ്ങൾ നീങ്ങാതെ സമയബന്ധിതമായി തീർക്കാൻ സാധിച്ചിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ മേളയുടെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആയിട്ട് ഞങ്ങൾ കാണുന്നത്. അജീഷ് മാഷേ, നമുക്ക് പിന്നെ ഈ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആയിരിക്കും നമ്മൾ എൽ പി വിഭാഗം മത്സരങ്ങൾ ഒരു ദിവസം നേരത്തെ നടത്തി, അതും കൂടി ഇതിനെ സഹായിച്ചിട്ടില്ല ഈ സമയത്തിന്? തീർച്ചയായും എൽ പിയുടെ മത്സരങ്ങൾ നേരത്തെ നടത്തിയതുകൊണ്ട് തന്നെ വലിയൊരു ജനബാഹുല്യം, കുട്ടികളെ തള്ളിച്ചല്ലാതെ കിട്ടി. പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഈ കുട്ടികളെ എൽ പിയിലെ ചെറിയ കുട്ടികളെ കൊണ്ടുപോയിട്ട് പെയിൻറ്റിങ് ചെയ്ത് മുഖത്ത് മേക്കപ്പൊക്കെ ചെയ്തിട്ട് 4-5 മണിക്കൂറും വെയിറ്റ് ചെയ്യുന്ന അവസ്ഥ ഈ പ്രാവശ്യം തീരെ ഉണ്ടായിട്ടില്ല. കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്താൽ ഒരു 2 മണിക്കൂറിനുള്ളിൽ എല്ലാ പരിപാടിയും കഴിയുന്ന രീതിയിൽ, അതായത് അധ്യാപകരെ അല്ല പരിഗണിച്ചത്, കുട്ടികളെ പൂർണ്ണമായിട്ട് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മേളയാണ്. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം കമ്മിറ്റി ഏറ്റ അവസാനം ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. കുട്ടികളെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടും പ്രാവശ്യം ഉണ്ടായിട്ടില്ല. എനിക്കൊരു സംശയം വരുന്നത് എന്താ വെച്ചാൽ, നാസർ മാഷ മാജിക്ക് വല്ലതും ഈ ഇത്ര പെട്ടെന്ന് ഈ പരിപാടികളെ പൂർത്തിയാക്കുന്നവർക്ക് വന്നിട്ടുണ്ടോ? നാസർ മാഷ ഈ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രോഗ്രാമിലെ ആളുകളുടെ എത്രയോ ദിവസം നീണ്ടു നിന്ന ആസൂത്രണത്തിൻ്റെ ഫലമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന കൂടിയാലോചനകളാണ് പ്രധാനമായിട്ടും, പിന്നെ മേളകൾ നടത്തി നല്ല പരിചയമുള്ള ആളുകൾ തന്നെയാണ് ഇതിൽ കമ്മിറ്റിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവരുടെ എന്താണ് നിതാന്ത പരിശ്രമമാണ് ഇതിന് പുറകിൽ ഇത് ഇത്ര സമയബന്ധിതമായിട്ട് തീർക്കാനുള്ള ഒരു ഇതിലേക്ക് എത്തിയത്. മാത്രമല്ല രാത്രിയിലൊക്കെ മേള അവസാനിപ്പിച്ച് ട്രോഫിയൊക്കെ കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കാൻ വേണ്ടി പകല് തന്നെ അതൊരു വളരെ നയപരമായ വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പ്രത്യേകിച്ച് ഇക്കാലത്ത് കുട്ടികൾക്കിടയിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, അപ്പോൾ അതാണ് പ്രധാനമായിട്ട് ശ്രമിച്ചത്. അത് ഇതിലെ ആളുകളുടെ കൃത്യമായ ആസൂത്രണം തന്നെയാണ് നമുക്ക്. ഇതിലെ നെടുന്തൂണായി പ്രവർത്തിച്ച് പി സി നല്ല റോളുണ്ട് മുജീബ് മാഷിക്ക്. മാഷ് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 2 ദിവസവും വിചാരിച്ച മാതിരി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇന്നും പറഞ്ഞതിൽ നേരത്തെ റഫീഖ് മാഷോട് തമാശ പറഞ്ഞു, ഇത് ഞങ്ങൾ പ്രശ്നമാക്കും നേരത്തെ തീർത്തിയല്ലേ, ആ രീതിയിൽ നേരത്തെ തന്നെ പരിപാടികൾ തീർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ട്. നേരത്തെ തീർക്കുമെന്ന് നമ്മൾ ഇന്നലെ തന്നെ നേരത്തെ തീരുമാനിച്ചതാണ്. കാരണം ഇത് അധ്യാപകരുടെ മത്സരത്തിനപ്പുറം കുട്ടികളുടെ ഒരു മത്സരമാണ്. കുട്ടികളുടെ സമയം, അവരുടെ കൃത്യസമയത്ത് ഇത് അവസാനിപ്പിച്ച് അവരെ വീട്ടിലേക്ക് പറഞ്ഞേക്കുക എന്നുള്ളതും അവരുടെ സർഗാത്മകമായ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അത് അധ്യാപകരുടെ ഒരു വാശി തീർക്കുന്ന ഒരു സ്ഥലമല്ല ഇത് എന്നതുകൊണ്ട് കൃത്യമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതൊരു ഓരോ സംഘടനകളാണ് ഈ പ്രവർത്തനം എടുത്തത്. പ്രോഗ്രാം കമ്മിറ്റി തീർത്തും മുക്കം കെ എസ് ടി എ കമ്മിറ്റിയാണ്. മുക്കം കെ എസ് ടി എ കമ്മിറ്റി ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടതിന് ശേഷം നിരന്തരമായ യോഗങ്ങൾ ചേർന്ന് വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് ഇത് നടപ്പിലാക്കിയിട്ടുള്ളത്. ആ ഈ ഒരു പ്ലാനിങ്ങിൻ്റെ കമ്മിറ്റിയുടെ, അതായത് പ്രോഗ്രാം കമ്മിറ്റിയുടെ പ്ലാനിങ്ങിൻ്റെ വിജയമാണ് കൃത്യസമയത്ത് തീർക്കുക എന്നുള്ളത്. നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് എല്ലാ അംഗങ്ങളും, നല്ല രീതിയിലുള്ള സഹകരണവും പിന്തുണയും ഈ ഒരു കമ്മിറ്റിയിൽ അർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വിജയമാണ് ഈ വിജയം, നാടിൻ്റെ വിജയമാണ് ഇത്. തുടർന്നും അടുത്തു വരുന്ന കമ്മിറ്റികളും അടുത്തു വരുന്ന കലോത്സവങ്ങളും ഇതേപോലെ ഈ ഒരു സംഗതി കൊണ്ടുപോവുക എന്നുള്ളത് അവർക്കൊരു മാതൃകയാകട്ടെ എന്നുകൂടി ഞങ്ങൾ. തീർച്ചയായിട്ടും നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയിലേക്ക് ആദ്യം വരുമ്പോൾ പ്രോഗ്രാം കമ്മിറ്റിയിൽ ഒരു റിസപ്ഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ചന്ദ്രമാഷ് ഉൾപ്പെടെയുള്ളവർ ഈ റിസപ്ഷനിലുണ്ട്. മാഷി, പരിപാടികൾ ഇപ്പോൾ പലരും സങ്കടം പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിലൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കഴിയാറായ ഒരു സമയത്ത് 2 ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിലും എന്നുള്ളൊരു സങ്കടം, കുറേ അധ്വാനമൊക്കെ ഉണ്ടെങ്കിലും അല്ലേ, അങ്ങനെ തോന്നുന്നുണ്ട്? എന്താണ്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾക്കിപ്പോൾ എന്താ വെച്ചാൽ സംഗതി ഇപ്പോൾ പിന്നെ 4-5 ദിവസം പരിപാടിയാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചോടെ ഇവിടെ ഇഴകി ചേർന്നൊരു ഒരു ഇതാണ്. കാരണം പെട്ടെന്ന് ഇനിയിപ്പോൾ നാളെ ഇന്നത്തോടുകൂടി അവസാനിക്കുന്നതോടുകൂടി ഞങ്ങളൊരു ഒരു വിഷമം ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികൾക്കുണ്ട്, ഞങ്ങൾ അധ്യാപകരും ഒരുപാട് മിങ്കിളായിപ്പോയല്ലോ, അങ്ങനെയുള്ളൊരു വിഷമമുണ്ട്. ഞങ്ങൾ വലിയ സന്തോഷമാണ്, കാരണം 3 ദിവസം ഇവിടെ മഴ പെയ്തില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ ഇവിടെ വലിയ മഴയും ഗ്രൗണ്ടൊക്കെ വെള്ളമായിരുന്നു, അപ്പോൾ കുറേ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് 3-ാം ദിവസം എത്തിക്കുമ്പോൾ ഹോംവർക്ക് ചെയ്തതിൻ്റെ ഫലം അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് കാണുന്നത്. അത് ഞങ്ങളുടെ മുഖത്തൊക്കെ സന്തോഷമാണ്. ഇന്നിപ്പോൾ 63 ഇനം ഉണ്ടായി, അതിൽ 16 റിസൾട്ട് വന്നു.
റിസൾട്ട് അനൗൺസ് ചെയ്തിട്ട് 5 മിനിറ്റാണ് പബ്ലിഷ് ചെയ്തതിന് ഞങ്ങൾ എടുക്കുന്നത്. 3 മിനിറ്റ് ഇവിടെ വെരിഫൈ ചെയ്യും, 2-3 മിനിറ്റ് കൊണ്ട് ലാപ്ടോപ്പിലെ എൻട്രി നടക്കും, 3 മിനിറ്റ് പ്രിൻ്റ് ഔട്ടുമാണ്. അതുകൊണ്ട് ഇവിടെ ഒരാളും റിസൾട്ട് അനുസരിച്ച് വരുന്നില്ല. പിന്നെ സാങ്കേതിക വിദ്യയുടെ നല്ല പ്രയോജനപ്പെടുത്തൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രാവശ്യം. ബോർഡ് ഇവിടെ സ്കോർ ബോർഡ് എവിടെ കാണാനല്ലോ, പക്ഷെ എല്ലാവരുടെ കയ്യിലുള്ള മൊബൈലിൽ തത്സമയം അവർക്ക് റിസൾട്ട് കാണുന്നുണ്ട്. പിന്നെ ഓവറോൾ കിട്ടുന്ന സ്കൂളുകാർക്ക് അവരുടെ ആഘോഷത്തിലുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും, അവർക്കറിയാം ഏകദേശം ഇപ്പം. ഏതായാലും പിന്നെ നമ്മൾ അധ്വാനിച്ചതിൻ്റെ ഫലം കൃത്യമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നൊരു ദിവസമാണ്. കൂടരഞ്ഞിലായതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റൊരു ബുദ്ധിമുട്ടില്ല. ആരോട് കയർത്ത് സംസാരിക്കുകയോ ആരെങ്കിലും ഇവിടെ വന്ന് എന്തെങ്കിലും പരാതി പറയുകയോ എന്നുള്ളത് അപൂർവങ്ങൾ അപൂർവമായിട്ടുണ്ടായിട്ടുള്ളൂ. വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും റഫീഖ, നമുക്ക് പിന്നെ അധ്യാപകരെല്ലാം പറഞ്ഞ പോലെ ഇനിയിപ്പോൾ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 3-4 ദിവസമായിട്ട് ഞങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു കലാമാമാങ്കം ഇവിടെ അവസാനിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഞങ്ങൾക്കും വല്ല സന്തോഷമുണ്ട്. അടുത്ത തവണ ഞാൻ മനസ്സിലാക്കുന്നത് കൊടിയത്തൂർ പഞ്ചായത്തിനാണ് മേള അനുവദിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. പൂർണ്ണമായിട്ട് ഉറപ്പില്ല. ഏതായാലും അടുത്ത തവണ മേള എവിടെയാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ഈ നല്ല മാതൃക പിന്തുടരാൻ അവർക്കും കഴിയട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്.